കള്ളവസ്തു തട്ടിപ്പു കേസ് പ്രതി മോൺസൺ മാവുങ്കൽ വീട്ടിലെ തിരുമൽ കേന്ദ്രത്തിൽ ഒളിക്യാമറ വച്ച് രഹസ്യമായി ദൃശ്യങ്ങൾ ചിത്രീകരിച്ചുവെന്ന് പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ മൊഴി. മോൺസണെതിരെ പലരും പരാതി നൽകാത്തത് ബ്ലാക്ക് മെയിലിംഗ് കാരണമാണെന്നും പെൺകുട്ടി ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി. തന്റെ വീടിന്റെ രണ്ടാം നിലയിലാണ് മോൺസൺ കോസ്മറ്റോളജി ചികിത്സാ കേന്ദ്രം നടത്തി വന്നിരുന്നത്. നിരവധി ഉന്നതർ ഇവിടെ ചികിത്സയ്ക്കെത്തിയിരുന്നു എന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. ഇവരുടെ ദൃശ്യങ്ങൾ മോൺസൺ മാവുങ്കൽ പകർത്തിയിരുന്നു എന്ന സംശയം നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. ചികിത്സ തേടി പല പ്രമുഖരും എത്തിയെങ്കിലും ആരും പരാതി നൽകാൻ തയ്യാറാകാത്തതാണ് ഇങ്ങനെയൊരു സംശയമുണ്ടാക്കാൻ കാരണം. പോക്സോ കേസിലെ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ കേസിൽ വലിയ വഴിത്തിരിവാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെളിപ്പെടുത്തൽ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്നാണ് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ നൽകുന്ന വിവരം. അന്വേഷണത്തിൽ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തതയുണ്ടാകുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. പോക്സോ കേസിലെ പരാതിക്കാരിയായ പെൺകുട്ടിയെ ക്രൈംബ്രാഞ്ച് സംഘം മോൺസൺ മാവുങ്കലിന്റെ വീട്ടിലെത്തിച്ച് വ്യാഴാഴ്ച തെളിവെടുപ്പ് നടത്തിയിരുന്നു. അറസ്റ്റ് നടക്കുന്നതിന് രണ്ടു ദിവസം മുൻപ് വരെ മോൺസൺ തന്നെ പീഡിപ്പിച്ചിരുന്നു എന്നാണ് പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. 17 വയസ്സ് മുതൽ തന്നെ മോൺസൺ പീഡിപ്പിച്ചിരുന്നു എന്നാണ് മൊഴി. മോൺസൺ അറസ്റ്റിലാകുന്നതുവരെ 3 വർഷത്തോളം പീഡനം തുടർന്നുവെന്നും പെൺകുട്ടിയുടെ മൊഴിയിലുണ്ട്. വിശദമായ അന്വേഷണമാണ് സംഭവത്തിൽ നടക്കുന്നത്. പെൺകുട്ടി മോൺസണിന്റെ വീട്ടിൽ താമസിച്ചിരുന്നു എന്നതിന്റെ കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുമുണ്ട്. മോൺസൺ മാവുങ്കലിന്റെ വീട്ടിലും ഗസ്റ്റ് ഹൌസിലും ശാസ്ത്രീയ പരിശോധനയടക്കം വേണ്ടിവരുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. അതേസമയം DRDO വ്യാജരേഖ കേസിൽ മോൺസന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. അടുത്തയാഴ്ച മോൺസനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.